കെഎസ്ആർടിസിയിൽ ശമ്പളം വൈകുന്നതിനെതിരെ ഹൈക്കോടതി. കഴിഞ്ഞ മാസത്തെ ശമ്പളമെങ്കിലും കൊടുക്കൂവെന്ന് പറഞ്ഞ കോടതി. ഇക്കാര്യം എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് എന്തിനാണെന്നും കോടതി പറഞ്ഞു. ശമ്പളം പണമായി തന്നെ കൊടുക്കണമെന്നും കൂപ്പൺ വിതരണം അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. എൻ കെ ഷിജു ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഷിജു, ഈ കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുമ്പോഴൊക്കെ സർക്കാരിന് വിമർശനമടക്കം ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ വാദം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചത്? അനുമി, ഹൈക്കോടതി ഈ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന ആ ഒരു നിസ്സംഗതയെ വിമർശിക്കുന്നത്. ശമ്പള വിതരണത്തിന്റെ കാര്യം ഹൈക്കോടതി ഇങ്ങനെ തുടർച്ചയായി പരിഗണിക്കേണ്ടി വരുന്നത് തന്നെ വലിയ വിഷമകരവും ദുഃഖകരവുമാണെന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ കൂടെ കൂടെ ഓർഡർ ഹൈക്കോടതിയെ കൊണ്ട് ഉത്തരവിടിയിക്കാതെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ശാശ്വതമായൊരു ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇനി സർക്കാരിന്റെ ഉദ്ദേശം ഇത് സ്വകാര്യവൽക്കരിക്കുക ആണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം. അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിൽ ശമ്പളം കൃത്യമായി നൽകണം എന്നാണ് പറഞ്ഞത്. ജീവനക്കാർ ഇപ്പോഴും തലങ്ങും വിലങ്ങും വണ്ടി ഓടിക്കുന്നുണ്ട്. ഓണക്കാലമാണ് വരുന്നത്. അതുകൊണ്ട് ജൂലൈ മാസത്തെ ശമ്പളമെങ്കിലും മുഴുവൻ ആ വേഗത്തിൽ കൊടുത്തു തീർക്കണം. മാത്രമല്ല, ഈ ശമ്പളം കൊടുക്കുന്നത് പണമായിട്ട് തന്നെ കൊടുക്കണം. ജോലി ചെയ്തതിന് ശമ്പളം പണമായി തന്നെ നൽകണം. അത് സപ്ലൈക്കോയിൽ പോയി അരിമായിക്കോ അല്ലെങ്കിൽ കൂപ്പൺ നൽകാമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അനിമി, ശരി ഷിജു.